കുഴിച്ചിടും. അത് നാറാതിരിക്കാനാ, ബഹുമാനിച്ചിട്ടല്ല, നാറാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് കുഴിച്ചിടും. അതേസമയത്ത് മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് വലിയ ബഹുമാനമാണ്, അവന്റെ ഡെഡ് ബോഡിക്ക് വരെ വലിയ ബഹുമാനമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, വലഖദ് കറംന ബനീ ആദം എന്ന ആയത്ത് തെളിവ് ധരിച്ചുകൊണ്ട് ഫതഹുൽ മുഈനിൽ തന്നെ നമുക്ക് കാണാം, മനുഷ്യന്റെ ഡെഡ് ബോഡി മയ്യിത്ത് നജസല്ല. അതേസമയത്ത് മത്സ്യത്തെ പോലെയല്ല, മത്സ്യം അതിന്റെ ഡെഡ് ബോഡി ചത്താൽ അത് നജസല്ല, പക്ഷേ അത് ഭക്ഷണമാണ്. മനുഷ്യൻ അതുപോലെ ഭക്ഷണം അല്ല, നജസും അല്ല. ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ബഹുമാനം, അത് നജസാകുന്നില്ല, മാലിന്യമാകുന്നില്ല. ഇസ്ലാമിൽ വർഗീയതയില്ല. അതുകൊണ്ട് മുസ്ലിമിന്റെ ശരീരം നജസല്ല, മുസ്ലിമിന്റേത് നജസാണ് അങ്ങനെയും പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ശരീരം ഇല്ലൽ ആദമിയ മൈത്തത്തിൽ നജസാണെന്ന് പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞു. മനുഷ്യന്റെ ശരീരം നജസല്ല, മനുഷ്യന്റെ ബഹുമാനമാണ്, മനുഷ്യന് മൊത്തത്തിൽ തന്നെ ബഹുമാനം. എന്നാൽ ഏറ്റവും നല്ല ശരിയായ ബഹുമാനം ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ മനുഷ്യന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് മനുഷ്യനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയുന്നവൻ ആകണം, അള്ളാഹുവിൽ വിശ്വസിച്ചവൻ ആകണം. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നത് വെറും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അള്ളാഹുവിൽ വിശ്വസിക്കൽ ആവുകയില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് വഫദ് അബ്ദുൽ ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, എല്ലാ വിഷയത്തിനും സീഡി ഉണ്ട്, സീഡി വാങ്ങി കേൾക്കാം. അപ്പോൾ ചുരുക്കി പറയാണ് ബഹുമാനപ്പെട്ട താജുൽ അള്ളാഹു തല ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും മേറ്റിക്കൊടുക്കട്ടെ. തങ്ങളെയും ഇരുത്തിയിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മളൊക്കെ തങ്ങളെ ദുആ കിട്ടാൻ വേണ്ടി വന്നവരാണ്. സഹോദരന്മാര്, എന്താണ് അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് അല്ലാഹു റസൂലു അലം അവിടുന്ന് മറുപടി പറയുന്നു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ഔ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചവരുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കലാകൂല. പഠിച്ചവരുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ല, അല്ലാഹു തആല പ്രത്യേകമായി നിയോഗിച്ചയച്ച അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം, അപ്പോഴാണ് അല്ലാഹുവിൽ വിശ്വസിക്കലാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അല്ലാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അബൂജഹൽ. പക്ഷേ അവനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് കഫറൂ ബില്ലാഹി, മുശ്രിക്കുകൾ അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്നാണ്, വിശ്വസിച്ചു എന്നല്ല. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിൽ അവിശ്വസിച്ചു. ലാ യുബിനു ബില്ലാഹിൽ അളീം, മഹാനായ അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലാഹുവിൽ വിശ്വസിക്കലാകൂല, മറിച്ച് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്ന സത്യം അംഗീകരിക്കുമ്പോഴാണ് അല്ലാഹുവിൽ വിശ്വസിക്കൽ ഉണ്ടാകുന്നത്. അപ്പോഴാണ് അല്ലാഹുവിനെ അറിയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞ വ്യക്തിക്ക് പ്രത്യേകം ബഹുമാനം ഉണ്ട്. മനുഷ്യന് മൊത്തത്തിൽ ബഹുമാനമുണ്ട്, മറ്റു ജീവികളെപ്പോലെ അല്ല. എന്നാൽ അല്ലാഹുവിനെ അറിഞ്ഞ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന മുഅ്മിനീകൾക്ക് പ്രത്യേക ബഹുമാനം ഉണ്ട്.